നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ COVID-19 ആക്രമണം കാരണം ലോക്ക്ഡൌണിലായിരുന്ന രാജ്യങ്ങൾ കുറേശ്ശെ ഇളവുകൾ നൽകി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഈ ലോക്ക്ഡൌൺ റിലാക്സേഷൻ ഓസ്ട്രേലിയയെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ സത്യജിത്ത്, മിസ്റ്റർ ജോസഫ് തച്ചേടൻ, മിസ്റ്റർ റെജി പാറക്കാൻ എന്നിവർ ഓസ്ട്രേലിയയിൽ നിന്ന് ചേരുന്നു. സ്വാഗതം. നമ്മള് ചർച്ച ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്ന് മൂന്ന് സുഹൃത്തുക്കൾ ഓസ്ട്രേലിയയിൽ നിന്ന് ചേരുകയാണ്. ഡോക്ടർ സത്യജിത്ത് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കൂടാതെ നമ്മുടെ ജോസഫ് തച്ചേത്ത് ഓസ്ട്രേലിയൻ ചേരുന്നു. നമസ്കാരം ജോസഫ്. നമസ്കാരം. കൂടാതെ എന്റെ അടുത്ത സുഹൃത്ത് റെജി പാറക്കൻ ഓസ്ട്രേലിയയിൽ നിന്ന് ചേരുന്നു. നമസ്കാരം റെജി. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം ഡോക്ടറിലേക്ക് തന്നെ വരാം. ഡോക്ടർ, ഇപ്പൊ ലോകത്ത് എല്ലാം ഈ COVID-19 ബാധിച്ചത് ഒരുപോലെയാണെങ്കിലും അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ എടുത്ത തീരുമാനങ്ങൾ രാജ്യം എടുത്തതാണെങ്കിലും ഹോസ്പിറ്റൽസ് എടുത്തതാണെങ്കിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത. ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ മെൽബണിലാണ്, വിക്ടോറിയ സ്റ്റേറ്റിൽ മെൽബണിലാണ്. അവിടെ ഒരു വെസ്റ്റേൺ ഹെൽത്ത്, വി ഹാവ് ടു ഹോസ്പിറ്റൽസ്, സൺഷൈൻ ആൻഡ് ഫുഡ് സ്ക്വയർ. രണ്ടും മെൽബൺ സിറ്റിക്കകത്ത് തന്നെയുള്ള ഹോസ്പിറ്റലുകളാണ്. മീഡിയം സൈസ് ഹോസ്പിറ്റൽ. അവിടെ ഈ COVID-19 കണ്ടെയ്ൻ ചെയ്യാനായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ട്? ഡോക്ടർക്ക് UK-യിലെ കാര്യമൊക്കെ അറിയാവുന്നതാണല്ലോ. ഹോസ്പിറ്റലിൽ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഒന്ന്, ഓസ്ട്രേലിയയിൽ നമ്മൾ കുറച്ച് ലക്കി ആയിരുന്നു. അതായത് യൂറോപ്പിൽ വന്ന പോലെ പെട്ടെന്ന് ഒരു സർജ് ആയിട്ട് ഇവിടെ വന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടി. അപ്പൊ ആ സമയത്ത് ഞാനൊരു ഇന്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്, ഞാൻ ICU സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങള് ICU ഹോസ്പിറ്റൽസില് ICU കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 2-3 weeks സമയം കിട്ടിയപ്പോൾ നമ്മള്, എന്റെ ഹോസ്പിറ്റൽ ഫോർ എക്സാമ്പിൾ ഒരു 2 ICU ഉള്ളത് 13 and 14 beds ഈച്ച് ആണ്. അപ്പൊ ആ അതിന്റെ ഓൾമോസ്റ്റ് ഒരു 4-5 ഇരട്ടി പേഷ്യൻസിനെ വെന്റിലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മള് ഇന്റൻസീവ് കെയർ അനസ്തീസിയം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിച്ച് ആലോചിച്ച്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ആലോചിച്ച് വെന്റിലേറ്റേഴ്സ് സോഴ്സ് ചെയ്യാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റി ഇന്റൻസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നു. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ സ്റ്റാഫ്, നഴ്സിംഗും ഡോക്ടേഴ്സും ഒക്കെ ജൂനിയർ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് സോഴ്സ് ചെയ്യാനുള്ള ഹോസ്പിറ്റൽ ലെവലിലും ഡിപ്പാർട്ട്മെന്റ് ലെവലിലും അത് ഇന്റൻസ് ആയിട്ട് നടന്നു. അതിന്റെ ഒപ്പം ഡോക്ടേഴ്സിന്റെ ഓർഗനൈസേഷൻസ്, ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ, ഗവൺമെന്റും ഡോക്ടേഴ്സുമായിട്ട് നല്ലോണം നല്ല രീതിയിൽ ഒരു ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിമാൻഡ്സ് ഹോസ്പിറ്റൽസിന്റെയും ഡോക്ടേഴ്സിന്റെയും ഡിമാൻഡ്സ് ഗവൺമെന്റിലെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ചീഫ് ഹെൽത്ത് ഓഫീസർ ഫോർ ഈച്ച് സ്റ്റേറ്റ് ഉണ്ട് ആൻഡ് 2 deputy ചീഫ് ഹെൽത്ത് ഓഫീസേഴ്സ്. അവർക്ക് നമുക്ക് ഡയറക്റ്റ് ചാനൽസ് ഉണ്ട്. സോ അതും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അങ്ങനെ ഒരു വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നടന്നു. ഡിസ്പൈറ്റ് ലക്ക് ഒരു പ്ലേ ചെയ്തു, പക്ഷെ അതിന്റെ കൂടെ തന്നെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു മൾട്ടി മോഡൽ ലെവലിൽ ഉള്ള ട്രെയിനിങ്, സോഴ്സിങ് ഓഫ് എക്യുപ്മെന്റ്സ്, പ്ലാനിങ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഹോസ്പിറ്റൽസ് ഫിസിക്കൽ സ്പേസസ് റിക്രൂട്ട് ചെയ്യുന്ന, അങ്ങനെ പല കാര്യങ്ങളും. ഡോക്ടർ ആദ്യം പറഞ്ഞു നമുക്ക് ഇനഫ് ടൈം കിട്ടി എന്ന് എന്ന് പറയുന്ന ഒരു സന്തോഷത്തോടുകൂടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്പെയിനിൽ വന്നു, ഇറ്റലിയിൽ വന്നു, അപ്പൊ നമുക്കും ഇഷ്ടം പോലെ സമയം കിട്ടിയില്ല. അതൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് UK-യിലും വന്നത്. അപ്പൊ പ്ലാനിങ്ങിന് ടൈം കിട്ടി എന്ന് കൊണ്ട് മാത്രം ആയില്ല ഇത്. ആരോ സ്ട്രോങ് ആയിട്ട് നമ്മളെ അഡ്വൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നല്ല ഡിസിഷൻ മേക്കർ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറയുന്നു ഡോക്ടർ? അതില് ഒരു കാര്യം ഓസ്ട്രേലിയ ചെയ്തത് ഡിഫറെന്റ് ടു എനി അതർ കൺട്രി. February 1st തന്നെ, ഇൻഫാക്ട് ഇഫ് യു ലുക്ക് ബാക്ക്, ഞങ്ങളെ മെഡിക്കൽ ജേർണൽസിൽ ചൈനയിലുള്ള ആക്ച്വൽ കേസസ് തുടങ്ങിയത് എൻഡ് ഓഫ് നവംബർ ഏർലി ഡിസംബറിലാണ്. വുഹാനിലെ മെയിൻ എപ്പിഡമിക് ആക്ച്വലി അതിന്റെ പീക്ക് ഇന്റൻസിറ്റി വാസ് ഇൻ എൻഡ് ഓഫ് ഡിസംബർ ആൻഡ് ഏർലി ജാനുവരി. ബൈ ഫെബ്രുവരി കേസസ് വർ സ്റ്റാർട്ടിങ് ടു കം ഡൗൺ. അപ്പൊ WHO ആ സമയത്ത് ഡിലേ ചെയ്തു എന്നുള്ള ഒബ്വിയസ്ലി ഒരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ ദർ വാസ് സർട്ടൻലി എ ഡിലേ ഇൻ അതർ കൺട്രീസ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്.
ഫെബ്രുവരി ഫസ്റ്റിന് തന്നെ ഓസ്ട്രേലിയ ബാൻഡ് ഫ്ലൈറ്റ്സ് ഫ്രം ചൈന, വിച്ച് ചൈന ഡിൻ ലൈക്ക് ഇറ്റ് ആൻഡ് ദേർ വാസ് എ ലോട്ട് ഓഫ് ബാഡ് റിമാർക്സ് മെയ്ഡ്. ബട്ട് അതൊരു വലിയ ഫാക്ടറാണ്, ബിക്കോസ് ഐ തിങ്ക് വുഹാൻ നിന്നുള്ള ഡയറക്ട് ഫ്ലൈറ്റ്സ് ഫോർ ഗോയിങ് ടു മിലാൻ, വിച്ച് ഇസ് ദ നോർത്തേൺ ഇറ്റലി ഓർ ലംബാർഡി റീജിയൻ. ഞാൻ അവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയുന്ന അവിടെ ഫ്ലൈറ്റ്സ് ഡയറക്ട്ലി വരുന്നുണ്ടായിരുന്നു ടിൽ മിഡിൽ ഓഫ് മാർച്ച്. അപ്പൊ അതൊരു ഫാക്ടറാണ്. പിന്നെ ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓൾസോ ഡിക്ലെയർഡ് ഇറ്റ് ആസ് എ പാൻഡമിക് ഓൺ ദർ ഓൺ റൈറ്റ് ഈവൻ വെൽ ബിഫോർ WHO ഡിക്ലെയർ ഇറ്റ്. അങ്ങനെ മച്ച് മോർ അലേർട്ട്, ദ സിസ്റ്റം വാസ് മച്ച് മോർ അലേർട്ട്. അല്ല, ഞാൻ ഡോക്ടർ ചോദിച്ച കാര്യം വെച്ചാല് ഞാൻ ഇന്നും വിചാരിക്കുന്നത് ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിസിഷൻ മേക്കിംഗ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടുണ്ടായ പോരായ്മകളാണ് പല രാജ്യത്തും സംഭവിച്ചതെന്നാണ് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത്. അത് കറക്റ്റ് ആയിരുന്നു ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടർ ചോദിച്ചത്. പൊളിറ്റിക്സിൽ നമുക്ക് കമന്റ് ചെയ്യുന്ന ശരിയല്ല, പക്ഷെ അപ്പൻസിൽ ഈ ക്രൈസിസ് വന്നതുവരെ പീപ്പിൾ വർ നോട്ട് വെരി ഷുവർ ഹൗ ഓസ്ട്രേലിയൻ കറന്റ് പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ഈസ് ഗോയിങ് ടു റൈസ് അപ് ടു ഒക്കേഷൻ ഓർ നോട്ട്. ബിക്കോസ് ദേർ വാസ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓസ്ട്രേലിയ വാസ് വെൽ നൊട്ടോറിയസ് അറൌണ്ട് ദ വേൾഡ് ഈ പ്രൈം മിനിസ്റ്റേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഈ ഒരു സമയം വന്നപ്പോൾ ഹി അദ്ദേഹം ആക്ച്വലി റോസ്റ്റ് ടു ദ ഒക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ബോത്ത് സൈഡ് പൊളിറ്റിക്സ് ആക്ച്വലി കെയിം ടുഗദർ. And I think most important thing was they actually created a national cabinet. So Prime Minister and Chief Ministers of or Premiers of each state, and they took decisions together. And they also took the advice of Chief Health Officer, Chief Medical Officer of each state and national. And based on that, they made decisions very, very rapidly. I think there was certainly a leadership. തീർച്ചയായിട്ടും അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു ഇപ്പൊ ഒരാൾ മരിച്ചാലും രണ്ടാൾ മരിച്ചാലും വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ 16,000 ആൾക്കാർ മരിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കൂ ആരൊക്കെയോ ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നില്ലേ എന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചാണ്. ഡോക്ടർ, ഞാൻ തിരിച്ചു വരാം. നമ്മളോടൊപ്പം ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ് അവിടെ ഓസ്ട്രേലിയയിൽ എന്താണ് ചെയ്യുന്നത്? നമസ്കാരം, എന്റെ പേര് ജോസഫ് തച്ചിട്ട്. ഞാന് കോട്ടയം ജില്ലയിൽ കടുത്തിരുത്തി 600 പകർന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ. 2014 വരെ UK ഉണ്ടായിരുന്നു. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2014 മുതൽ ഇന്ന് വരെ ഞാൻ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ പാൻഡമിക് ഉണ്ടായതിന് ശേഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എവറി വീക്കിലി ഈ PTV പബ്ലിക് ട്രാൻസ്പോർട്ട് വിക്ടോറിയ റിവ്യൂസ് നടത്തുകയും ആ റിവ്യൂസിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഈ പ്രതിരിക്കുന്ന ട്രെയിനുകൾക്കും ട്രാമുകൾക്കും ബസ്സുകൾക്കും എല്ലാം അവർ കൊടുക്കുന്നു. ഇന്ന് ഈ പാൻഡമിക് തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും സർവീസുകളെല്ലാം അതുപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ലാതെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് യാതൊരു വ്യത്യാസമില്ലാതെ ഒട്ടും മുടക്കമില്ലാതെ ഒരു കുറവും ഇല്ലാതെ തന്നെയാണ് നടത്തുന്നു. അതുപോലെ തന്നെ വരുന്ന പ്രധാനമായ ഒരു ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാൻഡമിക് തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും എൻഡ് ഓഫ് ദ ഡേയിലാണ് സാധാരണ വണ്ടിയുടെ ക്ലീനിങ്ങും ഈ ട്രെയിനുകളുടെയും ട്രാമുകളുടെയും ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോ ഈ പാൻഡമിക് ഉണ്ടായതിന് ശേഷം അവരെനിക്ക് തോന്നുന്നത് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും അത് സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ക്ലീനിങ് നടത്തണം. എവിടെയെങ്കിലും നമ്മൾ ഒരു ഒരു ഉച്ചയ്ക്കത്തെ പീക്ക് ടൈം കുറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ അവരത് ക്ലീനിങ് സാനിറ്റൈസേഷൻ നടത്തുന്നു. അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന് വരുമ്പോഴുള്ള അവരോട് അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും അസ്വസ്ഥത നേരിടുന്ന പാസഞ്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് അവരോട് നേരിട്ട് ബന്ധപ്പെടുന്നതിനും അവർ ഓക്കെ ആണോ എന്ന് ചോദിച്ച് മേക്ക് ഷുവർ ചെയ്യുന്നതിനുള്ള ഒരു നിർദ്ദേശ മാർഗ്ഗനിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ബസ്സിലും ട്രാവലും ട്രെയിനും എല്ലാം സോഷ്യൽ ഡിസ്റ്റൻസിങ് അവർ വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ അവർ നടത്തി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഈ മറ്റേ ഡോക്ടർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് ഇവര് ഈ മേഖലയിൽ ഈ പ്രതിരിക്കുന്ന ഈ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ബസ്സിലും ട്രെയിനിലും ട്രാവലും യാത്ര ചെയ്യുന്ന ആൾക്കാരിൽ ഇത് പകരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെയധികം ദീർഘവീക്ഷണത്തോടെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. ഈ പക്ഷേ ഈ പ്രതിരിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ആൾക്കാരുടെ ഭയമാകാം, അതുപോലെ തന്നെ ഈ ലോക്ക്ഡൌണിന്റെ പ്രത്യേകതകളാകാം, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി വളരെ സാധാരണഗതിയിൽ തന്നെ ഒരു നദി ഒഴുകുന്ന പോലെ തന്നെ ഒഴുകി ഒഴുകി അങ്ങനെ പോകുന്നു. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഓക്കെ, അത് അതുകൊണ്ട് ഇപ്പൊ ഇതില് നിങ്ങൾ ട്രാൻസ്പോർട്ട് വർക്കേഴ്സില് ആർക്കെങ്കിലും ഇത് അഫക്ട് ചെയ്തിട്ടുണ്ടോ, ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്റെ അറിവനുസരിച്ച് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ബെഞ്ചുറ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.
വെഞ്ചർ ആയില്ല ഞങ്ങൾക്ക് എല്ലാ ഡെയിലി അപ്ഡേറ്റ്സ് അവിടെ അവിടെ സ്ക്രീനുകളിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ട്. ഇവിടെ ഇന്ന് വരെ വരെയിരിക്കുന്ന ഞങ്ങളുടെ കമ്പനികളിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കമ്പനി വേറെ അതുപോലെ തന്നെ മൂന്ന് നാല് കമ്പനികൾ പിന്നെ ഡ്രാമകൾ അതിലൊന്നും ജോലിക്കാർക്ക് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഇൻഫർമേഷൻ. ഇവിടെ ഇങ്ങനെ ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന പലർക്ക് അസുഖം ബാധിക്കുകയും പലരും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിക്ടോറിയയിലെ വിക്ടോറിയ ലാഗം മരണം നടന്നെന്ന് പറയുന്നത് 20 പേരാണ് ഈ വിക്ടോറിയ മെൽബൺ ആസ്ഥാനമായിട്ടുള്ള വിക്ടോറിയയിൽ മരണം നടന്നിരിക്കുന്നത്. ഏതാണ്ട് 1600 പേർക്കാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ വന്നിട്ടില്ല. അത് തന്നെയല്ല ഞങ്ങൾക്കൊക്കെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പനിയോ ജലദോഷമോ അല്ലെങ്കിൽ തലവേദനയോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ജോലിക്ക് വരരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു സിക്കായി കഴിഞ്ഞാൽ നമുക്ക് വരാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വളരെയധികം കെയറും അല്ലെങ്കിൽ നമ്മളെ വിളിക്കുകയും തിരക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ എന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് ഇവിടെ ഇവിടെ ആർക്കും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. താങ്ക് യു ജോസഫ്. ഞാൻ തിരിച്ചു വരാം. റിജി പറക്കൽ അവിടെ അവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഓസ്ട്രേലിയ പോസ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റിന്റെ പാർട്ട്നർ കൂടിയാണ്. അവിടെ അവിടെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് റിലാക്സ്ഡ് എന്ന് ആക്കി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. ലോകത്തെല്ലാം റിലാക്സ് ആക്കി തുടങ്ങി. എത്രത്തോളം ഇപ്പൊ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്? റിലാക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം അന്ന് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങളുടെ ഓസ്ട്രേലിയ പോസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കാരണം വെച്ചാൽ ഒരു അവശ്യ സർവീസ് എന്ന നിലയിൽ ഇത് നമ്മൾക്ക് എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ തുറക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് റിസ്ക് ആയിട്ട് തന്നെയാണ് എല്ലാവരും സ്റ്റാഫും ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വരുന്ന കസ്റ്റമേഴ്സ് ആ സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ജോസഫ് തച്ചായിട്ട് പറഞ്ഞ പോലെ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് ഒരു കടയിലോട്ട് വരുമ്പോൾ അവർക്ക് 1.5 മീറ്റർ ഓരോരുത്തർക്കും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് 10 പേരെ വരെയുള്ളൂ ആദ്യത്തെ ക്യൂവില് ഞങ്ങൾ നിർത്തുകയുള്ളായിരുന്നു. അത് വരുന്നവരെല്ലാം തന്നെ 90% ആൾക്കാർ മാസ്ക് വെച്ചൊക്കെയാണ് അന്നും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ ഇളവ് വന്നപ്പോഴും അവര് പലപ്പോഴും ആൾക്കാർ ഈ മാസ്ക് വെക്കും. കൂടുതലും ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ ഗ്രീക്കുകാരും കൂടുതലായി പാർക്കുന്ന ആ ഒരു ഏരിയയാണ്. അവിടെ എല്ലാം ഈ പ്രായമായ ആൾക്കാരാണ് കൂടുതലും. അവർക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും മക്കളൊക്കെ മറ്റു ഫലങ്ങളിലായത് കാരണം എല്ലാ കാര്യങ്ങളിലും പോസ്റ്റ് ഓഫീസിനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ പൈസ വിഡ്രോ ചെയ്യാനും ഒക്കെ ആയിട്ട് അവര് സ്ഥിരമായിട്ട് വരുമ്പോൾ അവരൊക്കെ അതിനുശേഷവും ഈ മാസ്കും ഒക്കെ വെച്ച് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരെ വളരെ അനുസരണയോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതോടൊപ്പം ഓസ്ട്രേലിയ പോസ്റ്റ് ഞങ്ങൾക്ക് സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത് തുടങ്ങിയ ആ സമയത്ത് തന്നെ കൗണ്ടറിൽ വലിയ ഗ്ലാസ് കൊണ്ട് മറവ് ചെയ്തുകൊണ്ട് ഒരു നമ്മുടെ ഓരോ കൗണ്ടറിലും ഞങ്ങള് ഗ്ലാസ് ഇട്ടുകൊണ്ട് അതിന്റെ ക്യാഷ് തരാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയ ഹോള് പോലെ ഇട്ട് അങ്ങനെ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓസ്ട്രേലിയ പോസ്റ്റ് ശരിക്കും അവര് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ എംപ്ലോയീസ് തയ്യാറായി. അതുപോലെ തന്നെ ആ ജോസഫ് പറഞ്ഞ പോലെ അവരെപ്പോഴും ഏരിയ മാനേജർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പോസ്റ്റ് മാസ്റ്റർ എന്റെ പാർട്ട്ണറില് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് വർഗീസ് പയ്യനാടെന്ന് പറഞ്ഞ സുഹൃത്താണ്. അദ്ദേഹമാണ് പോസ്റ്റ് മാസ്റ്റർ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിന്റെ. അദ്ദേഹവുമായിട്ട് നിരന്തരമായിട്ട് ഏരിയ മാനേജര് ഈ വക കാര്യങ്ങളില് സ്റ്റാഫിന്റെ കാര്യത്തിലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഒരു ഒരു കറസ്പോണ്ടൻസ് നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു പക്ഷേ പ്രധാനമായിട്ട് ഇത് കൂടുതൽ പകരാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും അതിന്റെ അകത്തൊരു ബോധ്യം അവർക്കുണ്ട്. കാരണം വെച്ചാല് നമ്മളിപ്പം നമ്മൾ പലപ്പോഴും നമുക്കറിയാമല്ലോ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും പോലീസ് പുറകെ ആൾക്കാരെ ഓടിക്കുന്നു ആദ്യ സമയങ്ങളിൽ അല്ലെ. ഇതങ്ങനെയൊന്നുമില്ല. അതിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പൊ ഡോക്ടേഴ്സും നേഴ്സസും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരും ഒക്കെ പാരലായിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ടീം ഒരു മെഡിക്കൽ ടീം അങ്ങനെ നിൽക്കുമ്പോൾ ബാക്കി പബ്ലിക് പൊളിറ്റിക്കലായിട്ട് നമ്മുടെ സ്കോട്ട് മോറീസനും അതുപോലെ തന്നെ നമ്മുടെ ഡാനിയൽ ആൻഡ്രൂസും ഒക്കെ പ്രീമിയറൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റ് രാഷ്ട്രീയം ഒക്കെ മറന്ന് ഇങ്ങനെ ഒരു മഹാമേരുവിനെ നേരിടാനുള്ള ആ തയ്യാറെടുപ്പിൽ ഒരു അവയർനെസ് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഒരു 90% എന്നാൽ നമുക്കറിയാം പലതരത്തിലുള്ള സ്വഭാവക്കാരാണ്. 90% ആൾക്കാരും അവരവരുടെ ജീവനം നിലനിർത്തുന്നതിന് വേണ്ടി ഇതുപോലുള്ള ലോക്ക്ഡൌൺ ശേഷവും
വലിയ അതുപോലെ ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ കടയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു രഞ്ജി. ഡോക്ടർ, നമ്മൾ ഈ ഒരു പാൻഡമിക്കിന്റെ കാര്യം എന്തായിരിക്കും? നമുക്ക് പല രാജ്യങ്ങളിലും ഇതിൽ തെറ്റായി ഉള്ള പ്രവണത കാരണം ഒരുപാട് ആൾക്കാർ മരിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എന്തോ? അതിൽ പ്രധാനമായിട്ടുള്ളത് പൊളിറ്റിക്കൽ ഡിസിഷൻസ് തന്നെയാണ്. ഒന്ന് ആ സമയത്ത് എനിക്ക് ഒന്ന് പെർട്ടിക്കുലർലി ഇറ്റലിയിലാണ് ഇനീഷ്യലി ഏറ്റവും അധികം ഔട്ട് ബ്രേക്ക് വന്നത്. ആ നോർത്തേൺ ഇറ്റലി ഇൻ പെർട്ടിക്കുലർ, ആ മിലാൻ ഒരു വലിയ ഫാഷൻ സെന്റർ ആണ്. അവിടെ ദർ ആർ ലോട്ട് ഓഫ് ചൈനീസ് വർക്കേഴ്സ് ഹു വർക്ക് ദേ, ആൻഡ് ദർ ഇസ് അവിടെ നിന്ന് സ്ഥിരമായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പൊ അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഇറ്റലിയിലെ ആൾക്കാരുടെ ഏജ്, ആ ആൾക്കാർ റിട്ടയർ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് ഏരിയ ആണ് ആ നോർത്തേൺ ഇറ്റലി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആവറേജ് ഏജ് ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് പാൻഡമിക് വരുമ്പോഴും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ വേറെ അസുഖങ്ങളുള്ള ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. അപ്പൊ അതൊരു ഒരു ഫാക്ടറാണ്. പിന്നെ യു കെയില് അവര് നമ്മള് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറ്റം പറയുകയാണെങ്കിലും അതിനോടൊപ്പം തന്നെ അവിടെ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി ഓൾസോ ഗേവ് എ ഡിഫറെന്റ് അഡ്വൈസ്. അവരൊരു തേർഡ് ഇമ്മ്യൂണിറ്റി വരുത്തുന്നത് വിച്ച് ഇസ് നോട്ട് എൻറ്റയർലി തിയറട്ടിക്കലി തെറ്റല്ല. അതായത് തേർഡ് ഇമ്മ്യൂണിറ്റി വന്നാലേ അൾട്ടിമേറ്റ്ലി ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ആ ഒരു സമയത്ത് ഇതൊരു പുതിയ അസുഖമാണല്ലോ, മറ്റ് പല അസുഖങ്ങളെ പോലെ അല്ല. ഇതിനെപ്പറ്റി സയന്റിഫിക് കമ്മ്യൂണിറ്റി ഡോക്ടേഴ്സിന് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലല്ലോ ആ സമയത്ത്. ഇതിന്റെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ട് പല പല അഭ്യൂഹങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ മങ്കിയിൽ ടെസ്റ്റ് ചെയ്തു, സക്സസ് ആയെന്ന് പറയുന്നു. ഇപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവര് ടെസ്റ്റ് ഹ്യൂമനിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നു. അതേ കുറിച്ച് എന്തെങ്കിലും നമുക്കൊരു അഡ്വൈസ് തരാൻ പറ്റും? അതായത് വാക്സിൻസിന്റെ കാര്യത്തിലെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് അതിനെപ്പറ്റി ഒരു ഒരു ഡെഫിനിറ്റ് ഇൻസൈഡ് ഇൻഫർമേഷൻ ഒന്നും എനിക്കില്ല, പക്ഷെ അതിന്റെ ഓവറോൾ ഒരു പെർസ്പെക്റ്റീവ് പറയാൻ പറ്റും. അതായത് വാക്സിൻസ് ഇൻ ജനറൽ, വാക്സിൻ ഏത് മോഡേൺ മെഡിസിനും അപ്രൂവ് ഡെവലപ്പ് ചെയ്ത് അപ്രൂവ് ചെയ്ത് എടുക്കണമെങ്കിൽ അതിന് യൂഷ്വലി സാധാരണയായിട്ട് പല വർഷങ്ങൾ എടുക്കും. എന്തുകൊണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയുള്ള മരുന്നുകൾ ഒരു 100-100 മരുന്നുകൾ നോക്കി അതിൽ പലതിലും റിസർച്ച് ചെയ്തു അതിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സും ഈ പർട്ടിക്കുലർ അസുഖത്തിന് അതിനത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട്, അത് പലതരം ആനിമൽസിലൊക്കെ ടെസ്റ്റ് ചെയ്ത്, വളണ്ടിയേഴ്സിൽ ടെസ്റ്റ് ചെയ്ത്, രോഗികളിൽ ടെസ്റ്റ് ചെയ്ത്, പിന്നെ 2-3 phase 1, phase 2, phase 3 ക്ലിനിക്കൽ ട്രയലിലൂടെ കടന്നു പോകണം. എന്നിട്ടാണ് FDA അവിടെയും ഇവിടെ ആണെങ്കിൽ TGA എന്ന് പറയും, തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആൻഡ് ഡിവൈസസ് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോ വാക്സിൻസ് അതുപോലെയുള്ള ഒരു ഇതിൽ കടമ്പകളിലൂടെ കടന്നു പോകണം. പിന്നെ വാക്സിന് കുറച്ച് മറ്റു ഡ്രഗ്സിനേക്കാളും കുറച്ചുകൂടെ ഹയർ ഡിഗ്രി ഓഫ് സേഫ്റ്റി സൊസൈറ്റി ആൻഡ് റെഗുലേറ്ററി ബോഡീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വാക്സിൻ കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളവർക്കാണ്. മറ്റുള്ളത് കൊടുക്കുന്ന രോഗികൾക്ക് അവർ ഓൾറെഡി രോഗമുണ്ട്, അപ്പൊ അവിടെ നമ്മൾ ചെറിയൊരു റിസ്ക് എടുക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഡിഫറൻസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ജനറൽ സ്റ്റാറ്റസ്. പിന്നെ ഇതൊരു പുതിയ വൈറസ് ആവുമ്പോ അതിന്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധാരണഗതിയിൽ മറ്റു ഇതിനേക്കാൾ കൂടുതൽ എടുക്കും. പക്ഷെ വേറെ അതിന്റെ മറ്റൊരു സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഇബോള അല്ലെങ്കിൽ മലേറിയ ഇതൊക്കെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആഫ്രിക്കയിലോ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇല്ലനെസ് ആണ്. ഇതൊരു വേൾഡ് വൈഡ് ഇഷ്യൂ ആണ്. അപ്പൊ അതിന്റെ റിസർച്ചസ് എല്ലാ രാജ്യങ്ങളിലും വളരെ ഇന്റൻസ് ആയിട്ട് വളരെ ഡീറ്റെയിൽ കോപ്പറേഷനും അതും ഇതും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡും ഉണ്ട് അതിന്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഏത് സ്റ്റേജ്. ഇപ്പൊ മങ്കീസിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു മാസമോ 2-3 മാസങ്ങളോ ഉണ്ടെന്നും വാക്സിൻ വരാൻ സാധ്യതയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അവർ പല മാനുഫാക്ചറിങ് കമ്പനികളെയും ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇന്ത്യയിലെ തന്നെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല ആ സപ്ലൈ ചെയിനെ എല്ലാ സ്റ്റേജിലും പീപ്പിൾ ആർ പ്രിപ്പയറിങ്. എന്നാലും ഒരു മന്ത്സ് ടു എൻ ഇയർ അവേ എന്നാണ് എന്റെ ഒരു ഗസ്. അപ്പൊ നമ്മളിപ്പോ പൊതുവേ ഇപ്പൊ ലോകം മൊത്തം ഇതിനെ കുറിച്ചിട്ടാണല്ലോ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ഇതിപ്പോ വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കെല്ലാം പുറത്ത് ബാക്ക് ടു നോർമൽ ആക്കാൻ കഴിയും എന്നുള്ളൊരു
ഒരു ധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഡോക്ടർ തിരിച്ചു വരാം, ഞാൻ ജോസഫിനോട് ചോദിച്ചു. ജോസഫ് ഇവിടെ യു കെയിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്തു, ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്ത് എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് തോന്നിയത് ഇപ്പൊ യു കെയുടെ പബ്ലിക് ട്രാൻസ്പോർട്ടും അവിടുത്തെ ഓസ്ട്രേലിയ? പ്രധാനമായിട്ട് ഈ പ്രതിരിക്കുന്ന വികസിത രാജ്യങ്ങളിലെല്ലാം ഉള്ളത് പോലെ അതിനകത്തൊന്നും ബില്ലിലേക്ക് ഒരു പ്രകടമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഇതിനകത്തെല്ലാം എല്ലാ രാജ്യ ഈ പ്രതിരിക്കുന്ന യു കെ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് സർവീസ്, അതായത് ജനങ്ങളുടെ സേവനമാണ് പ്രധാനമായിട്ടും ഇവരുടെ എല്ലാം ഒരു പ്രൈമറി മോട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് വ്യത്യസ്തമായിട്ട് ഇവര് ഇതിൽ നിന്ന് വരുന്ന ഒരു വരുമാനം കൊണ്ട് ഓടിക്കുക എന്നുള്ളതല്ല ഈ പ്രസ്ഥാനങ്ങൾ. അതായത് ട്രെയിൻ ആണെങ്കിലും ട്രാം ആണെങ്കിലും ബസ് ആണെങ്കിലും എല്ലാം ഇതൊരു പബ്ലിക് സർവീസ് ആയിട്ടാണ് ഇവര് ഇത് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രകടമായ വ്യത്യാസങ്ങളൊന്നും അതിനകത്തില്ല, എല്ലാം ഏകദേശം ഒരുപാട് പോകുന്നു. പക്ഷെ ശ്രീമാർ എനിക്ക് പറയാം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ലോകത്തിലെ സമസ്ത മേഖലയിലും ഇത് ബാധിച്ചിരിക്കുന്ന പോലെ തന്നെ ഇപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ ടാക്സി ഓടിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്, യൂബർ ഓടിക്കുന്നവരുണ്ട്, ട്രക്ക് ഓടിക്കുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ട്രക്ക് ഓടിക്കുന്ന ഒരാള് ഇപ്പൊ മെൽബണിലാണെന്ന് ഞാൻ കേട്ടത്, ഒരു മലയാളിയായിരുന്നു, അദ്ദേഹത്തിന് വളരെയധികം ട്രക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു പാൻഡമിക് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഈ ട്രക്കുകളൊക്കെ അദ്ദേഹം കിട്ടിയ പൈസയ്ക്ക് വിറ്റൊഴിഞ്ഞു നോക്കുക ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ സമസ്ത മേഖലയിലും ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മലയാളികളുടെ എല്ലാം അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്റെയും സ്വപ്നമാണ് ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത്, വീട് മേടിക്കുക. ആ വീട് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് വീട് മേടിക്കുകയും പണിയുകയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ അതിന്റെയൊക്കെ വില 33% പോലെ 40% വരെ വില ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഒരു സാരിയാണ്. ഇവിടെയും ഇടിഞ്ഞു. ഇവിടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം 6 ലക്ഷം പേരുടെ ജോലിയാണ് പോയത്. ഇപ്പൊ ഇതുവരെയുള്ള അനൗദ്യോഗിക കണക്കനുസരിച്ച് 8 ലക്ഷം പേരുടെ ജോലി പോയെന്ന് കണക്കാക്കപ്പെടുന്നു. അത് ഇവിടുത്തെ പോപ്പുലേഷനെ അനുസരിച്ച് വെച്ച് നോക്കുമ്പം ഒരു 5% ഉള്ളെങ്കിൽ അത് 10% വരെ ആകാമെന്ന് അവര് സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല മലയാളി സുഹൃത്തുക്കളും ഇവിടെ പല വിധത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. എന്റെ എനിക്കറിയാവുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ഒന്നുകൊണ്ട് സുഹൃത്തുക്കൾ റെസ്റ്റോറന്റുകളൊക്കെ നടത്തുന്നു. അവരൊക്കെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രമാണിച്ച് അവരെല്ലാം കടുത്ത പ്രതിസന്ധിയാണ്. അപ്പൊ അങ്ങനെ ഇതൊരു ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് ഇതുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇപ്പം ലോകം എല്ലാം തിരിച്ചറിയുന്ന പോലെ തന്നെ ഇതൊരു എന്നാ ഒരു സർപ്പയജ്ഞക്കാരന്റെ ഒരു യാത്ര പോലെ, അവനറിയാം ഇതിനകത്ത് സർപ്പങ്ങളാണ്, അതിനകത്തെല്ലാം വിഷപ്പാമ്പുകളാണ്, പക്ഷെ ഇതിനകത്തെല്ലാം സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇപ്പൊ എല്ലാവരും ഇതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയിട്ട് എല്ലാവരും അതനുസരിച്ച് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇപ്പൊ യു കെയില് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയും, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ അണ്ടർഗ്രൗണ്ട് ഒന്നും തിരക്ക് കൂടാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കാറിൽ വന്നോളൂ എന്ന് പറഞ്ഞു ലണ്ടനിലേക്ക്. അപ്പോ എന്നിട്ട് കാറിന്റെ കഞ്ചക്ഷൻ ചാർജ് കൂട്ടി. ഞാൻ പിന്നെ രണ്ട് തീരുമാനങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ തൽക്കാലം കാറിൽ വന്ന് ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കഞ്ചക്ഷൻ ചാർജ് സാറ്റർഡേയും സൺഡേയും ഒക്കെ ആക്കുകയും അതിന്റെ വില കൂട്ടുകയും ചെയ്തു എന്ന് പറയുന്നതാണ് ഒരു തീരുമാനത്തിൽ വരുന്ന ഈ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് തെറ്റായ തീരുമാനങ്ങളെന്ന് നമുക്ക് തോന്നുന്നത്. ഇവിടെ ശ്രീമാർ ഇവിടുത്തെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇതുപോലെ തന്നെ സ്വന്തം കാറുകളിൽ വേണ്ട ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സ് നഴ്സസ് അല്ലെങ്കിൽ അവിടുത്തെ ക്ലിനിക്കൽ വർക്കേഴ്സ് ഇവരെല്ലാം അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പേ പാർക്കാണ്. ഈ പേ പാർക്ക് മിക്കവാറും എല്ലായിടത്തെയും പേ പാർക്കുകൾ എല്ലാം ഫ്രീ ആക്കി. അതുപോലെ തന്നെ സിറ്റിയിലെ പാർക്കിംഗ് ഇപ്പൊ നമ്മുടെ ഞാൻ ലണ്ടനിൽ ഉണ്ടായിരുന്നപ്പോ എനിക്കറിയാം അവിടുത്തെ കൺജക്ഷൻ ചാർജ് അതിരിക്കും ഭീമമായ തുക എല്ലാ ഡെയിലി പോവാന്ന് പറഞ്ഞ ഭീമമായ തുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിന്റെ ബാക്കി സിറ്റിയിലുള്ള പാർക്കിംഗ് എല്ലാം വളർന്ന് ലിബറൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞ പാർക്കിംഗ് ഒക്കെ ഫ്രീ പലതും ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ ഇവിടെ ഓസ്ട്രേലിയ താമസിക്കുന്ന സംബന്ധിച്ച് എസ്പെഷ്യലി വിക്ടോറിയ താമസിക്കുന്ന സംബന്ധിച്ച് ഒരു ഭേദം അങ്ങനെ ഉണ്ടാകുന്നില്ല ഇവിടെ. അല്ലേ, പറഞ്ഞത് തീരുമാനങ്ങൾ എടുക്കുമ്പോ കോൺഫ്ലിക്റ്റിംഗ് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ്. പബ്ലിക് നടപ്പാക്കണ്ടേ? പബ്ലിക്കിന് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാറിൽ വരൂ എന്ന് പറഞ്ഞിട്ട് ഡെയിലി 15 pound കൊടുക്കും അല്ലെങ്കിൽ 20 pound തരൂ എന്ന് പറയുന്ന എവിടുത്തെ മര്യാദ? അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റാണെന്നും കൂടെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും കൂടെ വേണ്ടിയാണ്. ഞാൻ ജോസഫ് തിരിച്ചു വരാം. ജോസഫ് ഞാൻ റജി റജി നമ്മൾ അവിടെ താങ്കളൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണല്ലോ. അപ്പം ഈ ഈ ഒരു അവസ്ഥ നേരത്തെ ജോസഫ് പറഞ്ഞ പോലെ മലയാളികളെ പല പല ചെറിയ ചെറിയ ബിസിനസ്സുകളെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ മലയാളികളുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് അവിടെ? ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, ഇപ്പം പിന്നെ തച്ചാടം പറഞ്ഞതുപോലെ പല മലയാളികൾ പല എന്ന് വെച്ചാൽ പല ബിസിനസ്സിലും ഏർപ്പെട്ടിട്ടുണ്ട്. പല ബിസിനസ്സിലും ഏർപ്പെട്ട ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ബിസിനസ്സുകളെല്ലാം ഈ പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് മേഖലകളിലാണെങ്കിലും
അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രോസറി, നമ്മുടെ ഗ്രോസറി കടകളിലാണെങ്കിലും ഗ്രോസറി കടയിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ പോലെ അങ്ങനെ മറ്റ് പല മേഖലകളിലും ഉള്ള ബിസിനസ്സുകാർക്കൊക്കെ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടിങ് ടാക്സികൾ, നമ്മുടെ മലയാളികൾ തന്നെ ടാക്സി ഓടിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് ടാക്സി ഉള്ളവരുണ്ട്, അവരൊക്കെ ഈ ഒരു ഇത് വന്നുകൂടി എല്ലാം അകത്ത് കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ഒരു ഒരു പ്ലസ് പോയിന്റ്, ഇവർക്കെല്ലാം ഇവിടുത്തെ ഗവൺമെന്റ് സാമ്പത്തികമായ ഒരു സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. കാരണം എന്ന് വെച്ചാൽ ABNനുള്ള ഒരു ബിസിനസ് 3 മാസം കൂടുമ്പോൾ ടാക്സ് കൊടുക്കുന്ന, അപ്പൊ നമുക്കറിയാം നാട്ടിലാണേലും ടാക്സ് കൊടുക്കാതെ സൂത്രത്തിൽ ബിസിനസ് നടത്തുന്നവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതേസമയം 3 മാസം ABN രജിസ്ട്രേഷനുള്ള 3 മാസം കൂടുമ്പം നമ്മൾ ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ഏത് ബിസിനസ്സുകാർക്കും ഗവൺമെന്റ് അവർക്ക് ഒരു നിശ്ചിത തുക, അത് ആ വരുമാനത്തിന്റെ 30% കുറവുണ്ടെങ്കിൽ നമുക്ക് അവർ കൊടുക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസിൽ ഇന്ന് വരെ ഒരു യാതൊരുവിധ 30% പോയിട്ട് ഒരു കുറവും വന്നിട്ടില്ല. കാരണം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഞങ്ങളുടെ മെയിൻ പാർട്ണർ പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കുന്ന വർഗീസ് പൈനാട് ഒരു അക്കൗണ്ടന്റ് കൂടിയാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ബിസിനസ് ചെയ്ത് ഇവിടെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ പെട്രോൾ പമ്പോ അതുപോലുള്ള ബിസിനസ്സിലൊക്കെ നിന്ന് കാരണം ഇവിടുത്തെ കറക്റ്റ് കാര്യങ്ങൾ ടാക്സ് കൊടുത്ത് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങളുടെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ഒരു ഗുണം കിട്ടിയത് പുള്ളി അത് വളരെ ഈ ടാക്സും കൊടുത്ത് അതിന്റെ കണക്കുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന കാരണം $10,000 ഞങ്ങൾക്ക് ഗവൺമെന്റ് ഓസ്ട്രേലിയ പോസ്റ്റിന് ഞങ്ങൾക്ക് ഈ ടാക്സ് കൊടുക്കുന്ന അതിന്റെ പേര് ഞങ്ങൾക്ക് തന്നു. അപ്പൊ അതുപോലെ ഓരോ ഇപ്പൊ ABNനുള്ള ഒരു ബിസിനസ് ഏപ്രിൽ മാസം 0 ആണെങ്കിൽ അവൻ ജനുവരി മുതൽ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക് 0 ആണ് വരുമാനമെങ്കിൽ $1,500 വീതം രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുക്കുന്ന ഒരു ഇപ്പോഴും കൊടുത്തു മേടിക്കുന്ന ആൾക്കാരുണ്ട്, മലയാളികൾ ഉൾപ്പെടെ മേടിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ്സിലൊക്കെ ശരിക്കും താളം തെറ്റിയിട്ടുണ്ട്. കാരണം പൈസ മുടക്കി 10,000-75,000 അല്ലെങ്കിൽ $1,00,000 മുടക്കിയാണ് ഇപ്പൊ ഒരു വലിയ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എംപ്ലോയീസിനെ വെച്ച് പോകാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് അത് വേറെ എങ്ങും ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ന്യൂസിലാൻഡില് സുഹൃത്തുക്കൾ വിളിക്കുന്ന അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗുണം സാമ്പത്തികമായ ഒരു സഹായം അത് എല്ലാവർക്കും കിട്ടുന്നത് കാരണം തൽക്കാലം നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻഡമിക് കൊണ്ട് കുറച്ച് ലാഭം കിട്ടിയ ഒരാളാണ് രജി പാറെങ്കിൽ അല്ലേ? അല്ലെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ ക്രെഡിറ്റോ എടുക്കുമല്ല, അത് ഞാൻ പറഞ്ഞ അത് ഗോസ് ടു ഞങ്ങളുടെ പോസ്റ്റ് മാസ്റ്റർ വർഗീസ് പൈനാടൻ കൊടുക്കണം. താങ്ക് യു. ഞാൻ ഡോക്ടർ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് മലയാളികളുടെ ഒരു ആശങ്ക പോലെ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇത് എങ്ങനെയെങ്കിലും വരാതിരിക്കുക, വന്നു കഴിഞ്ഞെങ്കിലും രക്ഷപ്പെടണം. അതാണ് പല കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഭാഗമായിട്ട് എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനമാണ്. നമ്മള് പിന്നെ പബ്ലിക് സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഒരു മോശമില്ലാത്ത ഐഡിയ ആണ്. ഇത് ഈ വൈറസ് പകരുന്നത് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. അത് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് ഒരു ജനറലി ഒരു 5 മൈക്രോമീറ്റർ ആണ്. അത് വളരെ ചെറിയ പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസിൽ ചെറുതാണെങ്കിൽ ചെറുതിലായിട്ട് പകരുന്ന ചില മീസിൽസ് പോലെയുള്ള അസുഖങ്ങൾ, അത് ആക്ച്വലി മച്ച് മോർ ഡേഞ്ചറസ് ആണ്. പക്ഷെ മീസിൽസിനൊക്കെ നമുക്ക് വാക്സിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഇതിന്റെ ഡ്രോപ്ലെറ്റ്സ് ആയതുകൊണ്ട് മോസ്റ്റ് അതിന്റെ പ്രധാന ഡ്രോപ്ലെറ്റ്സ് മുഴുവൻ ഒരു ഒരു ഡിസ്റ്റൻസ് എത്തുമ്പം നിലത്ത് വീണ് അത് അങ്ങ് പോകും. അതിൽ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് എത്തുന്നതിനെ കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ മാസ്കുകൾ ആവശ്യമാണ്. അത് എന്ത് ഒരു ക്ലോത്ത് മാസ്കുകളൊക്കെ വളരെ ലെസ് എഫക്റ്റീവ് ആണെങ്കിലും അതിനും ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട്. അപ്പൊ അതാണ് ചെയ്യാത്തത്. രണ്ട്, നമ്മുടെ ഹൈജീൻ, ഇത് നമ്മുടെ മുഖം കൈ വഴിയും അങ്ങനെയുള്ളത് വഴി പകരാതിരിക്കുക, നമ്മൾ മുഖം അധികം തൊടാതിരിക്കുക, ബിക്കോസ് മുഖത്ത് കൈ നിന്ന് മുഖത്തേക്ക് എത്തി അങ്ങനെ രീതിയിൽ പകരാതിരിക്കുക, അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും. പിന്നെ നമ്മൾ പൊതുവെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുന്നത് എപ്പോഴും പ്രധാനമാണ്. ഇങ്ങനെയുള്ള ഏത് തരം ആരോഗ്യ അസുഖങ്ങൾക്കായാലും നല്ലതായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, നമ്മുടെ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുക, അമിതമായ പുകവലി, അമിതമായ മദ്യപാനം, ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മുടെ ശരീരത്തിന്റെ ജനറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഏജിന്റെ ഇൻഫ്ലുവൻസ് കുറയും. നമ്മള് 90 വയസ്സായാലും വളരെ ആക്റ്റീവായിട്ട് എക്സസൈസ്, ഡെയിലി എക്സസൈസ് ചെയ്യും നമ്മുടെ. അതൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ
നമ്മുടെ നാട്ടില് ഈ വാട്സാപ്പ് വഴി പിന്നെ ഇഞ്ചി കഴിക്കുക, അല്ലെ പിന്നെ ഗാർലിക് കഴിക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ കഴിക്കുക, അതൊക്കെ ഒരു ലോങ് ടേം ഹെൽത്തിന് എന്തെങ്കിലും എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പൊ ഡി കഴിച്ചത് കൊണ്ട് ഇത് വരാതിരിക്കുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഓവറോൾ എല്ലാ വൈറ്റമിൻസിന്റെയും നമ്മുടെ ഭക്ഷണം വഴി നമുക്ക് ആവശ്യത്തിന് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് പ്രധാനം. അല്ലാതെ ഇപ്പം പോയി കുറെ വൈറ്റമിൻ ഡി വാങ്ങിച്ച് കഴിച്ചതുകൊണ്ട് അസുഖം വരാതിരിക്കില്ല. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഡോക്ടറെ, നമുക്ക് വേണ്ടി ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഇത്രയും ഒരു അഡ്വൈസ് തന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഏതായാലും അനന്ത് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഞാൻ ഡോക്ടർക്ക് നന്ദി പറയുന്നു. ജോസഫ്, ഇവിടെ യു കെയിലും ഓസ്ട്രേലിയയിലും നമ്മൾ ഒരേപോലെ ഒരേ ജോലി തന്നെ ചെയ്തിട്ട് ഇത്രയും വ്യത്യാസങ്ങൾ പറഞ്ഞു തരികയും ഇത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് താങ്കളെ പോലെയുള്ള ജോലി ചെയ്യുന്നവർക്ക് ഒരു അഡ്വൈസ് തന്നതിന് യൂറോപ്പിലെ എല്ലാ മലയാളികളും നന്ദി പറയുന്നു. റിജി, അതുപോലെ തന്നെ അവിടെ പബ്ലിക്കായിട്ട് നിന്ന് വർക്ക് ചെയ്യുകയും ബിസിനസ് എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴും മുമ്പും ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നതിന് റിജി പാറയ്ക്കലിനും അനന്ത് ടിവിയുടെ എല്ലാ പ്രേക്ഷകരും എല്ലാം നന്ദി പറയുന്നു.